അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന മോയിസ്റ്ററൈസർ വന്നിട്ട് ക്ലിനിക്കിൻ്റെ മോയിസ്റ്ററൈസറാണ് ഇത് ക്ലിനിക്കിൻ്റെ മോസ്റ്റർ സെൻറ്റൂർ ആ സംഭവമില്ല അതാണ് കേട്ടോ അത് ആൻഡ് ഇതിനെ ഇതിനെപ്പറ്റി പറയാനായിട്ട് ഇത് ബെസ്റ്റ് സൂട്ടഡ് ഫോർ ഓയിലി സ്കിൻ കോമ്പിനേഷൻ സ്കിൻ കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്ക് ഇതെങ്ങനെയാകും എനിക്കറിയില്ല പിന്നെ നോർമൽ സ്കിൻകാർക്ക് ആ സ്കിൻ ടൈപ്പ് വരെ ഇത് പെർഫെക്റ്റ് മോയ്സ്ചറൈസറാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ജെൽ കൺസിസ്റ്റൻസി ആണ് നമ്മുടെ സ്കിന്നിന് വെള്ളം കുടുക്കല് വെള്ളം ഒഴിച്ചു കൊടുക്കല് അതേപോലെയാണ് ആൻഡ് ഭയങ്കരമായിട്ട് അബ്സോർബ് ആവും ആൻഡ് നല്ല ഹൈഡ്രേഷനും കൂടി തരുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ലൈക്ക് നമ്മൾ സ്കിന്നിന് ഇങ്ങനെ വെള്ളം കുടിക്കാൻ കൊടുത്തൊരു ഒരു ഫീലാണ് കേട്ടോ ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് ക്ലിനിക്കിൻ്റെ ഈവൻ ബെറ്റർ ഫൗണ്ടേഷൻ ആണ് ഇത് വെറും ഒരു ഫൗണ്ടേഷൻ അല്ല സ്കിന്നിന് വേറെയും ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് ലൈക്ക് ഫൈറ്റ്സ് ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷനും അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങൾക്കും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഇനി ഫൗണ്ടേഷനെ പറ്റി പറയാനായിട്ട് ഇത് മീഡിയം ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയഡിൻ്റെ ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം എൻ്റെ രണ്ട് ഷെയ്ഡുണ്ട് ഞാൻ യൂസ് ചെയ്ത് എന്തായാലും ഞാൻ മെൻഷൻ ചെയ്യാം മീഡിയം കവറേജ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഈസി ടു ബ്ലെൻഡ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ലെയർ ഓൺ ചെയ്യാട്ടോ മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ലെയർ ഓൺ ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ഡാർക്ക് സർക്കിൾസിൻ്റെ അവിടെ ഈ സെയിം ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഫൗണ്ടേഷൻ ഞാൻ വേറെ കൺസീലർ ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല ഇത് തന്നെയാണ് ഞാൻ ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാനും യൂസ് ചെയ്യാനും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കവറേജ് കാണാൻ പറ്റും സോ ഇറ്റ്സ് എ മീഡിയം കവറേജ് ഫൗണ്ടേഷൻ കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റും കൂടിയാണ് ഒരു നാച്ചുറൽ ഫിനിഷ് തരുന്ന ഫൗണ്ടേഷൻ ആണ് മാറ്റല്ല ഒരു ഡ്യൂയി ഫിനിഷ് ഇവിടെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് വന്നിട്ട് ക്ലിനിക്കിൻ്റെ എംബ്രേസ് മീ എന്നുള്ള ഷെയ്ഡാണ് അപ്പോൾ ഈ ലുക്ക് വന്നിട്ട് ഡസ്കി സ്കിൻ ടോൺസിന് പെർഫെക്റ്റ് ആണ് അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഗ്ലോസ് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഗ്ലോസ് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ലൈക്ക് സ്കിന്നിന് നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ നല്ല തുടതുടുത്തൊരു ലുക്ക് ഉണ്ടാവില്ലേ നമ്മൾ ഒരു റെഡ് ടോൺ വരുമ്പോൾ നമ്മൾ ഇടുമ്പോൾ തന്നെ സ്കിന്നിന് ഒരു ലൈഫ് കിട്ടിയ ഒരു ലുക്കാണ് സോ ഡീപ്പർ സ്കിൻ ടോൺസിന് പെർഫെക്റ്റ് ഷെയ്ഡാണ് ഇത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്തത് സോ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ബ്ലെൻഡ് ചെയ്യണം രണ്ട് ഫിംഗർ വെച്ച് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ നന്നായി എന്താ സ്പ്രെഡ് ചെയ്ത് ബ്ലെൻഡ് ആവും കേട്ടോ ഈ സെയിം ഷെയ്ഡാണ് ഞാൻ ഐലെറ്റ്സിലും യൂസ് ചെയ്യുന്നത് സോ ലിഡിൻ്റെ അവിടെ ഡാർക്ക് ആക്കിയിട്ട് ഔട്ടർ കോർണേഴ്സിൻ്റെ അവിടെ ഭയങ്കര ആണ് ഞാൻ ടാപ്പ് ചെയ്യണേ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ സെയിം ഷെയ്ഡ് ആ സെയിം ലിപ്സ്റ്റിക് വന്നിട്ട് ഞാൻ എൻ്റെ ലാഷ് ലൈനിൻ്റെ താഴെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലാറ്റ് ഔട്ട് ആയിട്ടിരിക്കും നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത കാരണം അപ്പോൾ അവിടെയും കൂടിയും ഒരു ഒരു നാച്ചുറൽ ഷാഡോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്ന കാജൽ വന്നിട്ട് ക്ലിനിക്കിൻ്റെ കാജിലാണ് ഇതൊരു നോർമൽ കാജലാണ് ബ്ലാക്ക് കാജൽ ആണ് ഷാർപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ആദ്യം ഇത് വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ തോന്നി വൈ നോട്ട് കുറച്ചും കൂടി നമുക്ക് തിക്കാക്കാം ഈ ഒരു ലുക്കിന് എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ വേറെ ഒന്നും വേറെ അങ്ങനെ ഭയങ്കര ഡാർക്ക് ഷാഡോ അങ്ങനത്തെ ഒന്നും ചെയ്യണില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ലോവർ ലൈൻ കുറച്ചൊന്ന് തിക്കാക്കിയാൽ ഭംഗി ഉണ്ടാവും തോന്നി അത് കാരണം ഞാനിത് കുറച്ചും കൂടിയും തിക്കാക്കിയിട്ട് അപ്ലൈ ചെയ്തു ഇതങ്ങനെ ഒരുപാട് ക്രീമി അല്ല പിന്നെ അങ്ങനെ വേഗം സ്മജ്ജും ആവില്ല കേട്ടോ ഒരു ജസ്റ്റ് ഒരു ബേസിക് കാച്ചിലാണ് കേട്ടോ അത് നമ്മളിവിടെ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ബിക്കോസ് ഇതാണ് നമ്മുടെ ഒരു തേർഡ് പ്രോഡക്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഇത് അപ്പോൾ ഞാൻ വേറെ മസ്കാരം യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് തന്നെ ഞാൻ നമ്മുടെ നമ്മുടെ ലാഷ് ലൈൻസ് തമ്മിൽ ടൈറ്റ് ലൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ മേലും കൂടി ഡാർക്ക് ചെയ്താൽ നമ്മുടെ ആ ഭാഗം കുറച്ച് ഡാക്കിനായിട്ട് ഇരുന്നോളൂലോ പിന്നെ ഈ സെയിം പ്രോഡക്റ്റാണ് ഞാൻ ഒരു ഐബ്രോ ബ്രഷ് എടുത്തിട്ട് ആൻഗുലർ ബ്രഷ് ബ്രഷ് എടുത്തിട്ട് ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ്ങിലില്ലേ സ്റ്റാർട്ടിംഗിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് പോകണം ബിക്കോസ് ഇത് ബ്ലാക്ക് ആയ കാരണം കേട്ടോ പിന്നെ ആ നേരത്തെ കാണിച്ച ലിപ്സ്റ്റിക് ഷെയ്ഡ് എംബ്രേസ് മീ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആൻഡ് പെർഫെക്റ്റ് ഈ ഒരു ഷെയ്ഡ് ഇസ് പെർഫെക്റ്റ് ഫോർ ഡസ്കി സ്കിൻ ടോൺസ് ഓർ ടസ്കി ടു എനി ഷെയ്ഡ്സ് ഡീപ്പേഴ്സ് കിൻ ടോൺസ് ഇതൊരു ഡാർക്ക് മോവ് ഷെയ്ഡ് എന്ന് പറയില്ലേ മെറൂൺ ഫാമിലിയാണ് പെട്ടെന്ന് തോന്നുന്നത് നമുക്കൊരു മറൂൺ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒരു ബേസിക് പേര് പറയുകയാണെങ്കിൽ മെറൂൺ ആണ് ബട്ട് ഇത് മോർ ഒരു മോവ് ഒരു ഡാർക്ക് മോവ് ഷെയ്ഡാണ് കൂൾ ടോൺ ഷെയ്ഡാണ് ഇത് മോയ്സ്ചറൈസ്ഡ് ഫിനിഷാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഫെയ്ഡാവുമ്പോൾ അങ്ങനെ പാച്ചയായിട്ട് ഫെയ്ഡ് ആവുന്നില്ല മാറ്റ് ഫിനിഷല്ല കേട്ടോ അപ്പം ഞാൻ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഫിനിഷും ഷെയ്ഡും അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ച് കോമ്പാക്റ്റ് പൗഡർ എടുത്തിട്ട് അവിടെ നടുക്കിൽ മാത്രം ഒരു ഒംബ്രി ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു മാറ്റ് ഫിനിഷ് വരുത്താൻ നോക്കിയതാണ് കേട്ടോ ഇതാണ് ഫിനിഷ്ഡ് ലുക്ക് ജ്വലറി ഈസ് ഫ്രം താസ ഫാഷൻ ഇൻസ്റ്റാഗ്രാം പേജ് ഒരു പൊട്ട് കുത്തിയിട്ടാണ് ഈ ലുക്ക് ഫിനിഷ് ചെയ്തത് ഒരു പിങ്ക് പൊട്ട് കുത്തിയാൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി സോ നമ്മൾ ആ കാജൽ യൂസ് ചെയ്തിട്ട് ഐബ്രോ ഷേപ്പ് മീൻ ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഫിനിഷിംഗ് ലുക്കായി ഐബ്രോസിന് ബ്ലാക്ക് സാരി വന്നിട്ട് ഒരു മസ്റ്റ് ഹാവ് ആണ് കേട്ടോ ഇൻ എവറി വിമെൻസ് വാർഡ്രോബ് എന്ന് പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് സാരി ബ്ലൗസ് വന്നിട്ട് കമേർഷ്യൽ സ്ട്രീറ്റിൽ നിന്നാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലിനിക്കിൻ്റെ അവരുടെ ഒരു ടേക്ക് ദ ഡേ ഓഫ് എൻ്റെ ഫേവററ്റ് കളറിലുള്ള ടബിളിലത്തെ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മളിങ്ങനെ എണ്ണ യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രോ മേക്കപ്പ് മെൽറ്റ് ചെയ്യില്ലേ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഫേസിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്ലൈ ചെയ്ത മേക്കപ്പ് ഒക്കെ നന്നായി മെൽറ്റ് ചെയ്യും നമ്മുടെ ലിപ്സ്റ്റിക്കും ലിക്വിഡ് ഒക്കെ നന്നായി ഇത് റിമൂവ് ചെയ്യും അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആൻഡ് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറഞ്ഞു ഇത് വന്നിട്ട് സ്പോൺസേഡ് വീഡിയോയും കൂടിയാണ് കേട്ടോ ബട്ട് എൻ്റെ ഒപ്പീനിയൻസ് ഒക്കെ എൻ്റെ സ്വന്തമാണ് അപ്പൊ നമ്മുടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്തതാണ് നമ്മുടെ ഒരു ഫ്രഷ് സ്കിൻ സ്കിന്നിട്ടോ മേക്കപ്പ് ഒന്നുമില്ല ഒരു ട്രേസസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇത്ര തന്നെയുള്ളൂ അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ബൈ